അല്ലാഹു ഇസ്ലാമിനെ നിലനിർത്തിയത് ഈ ദരിദ്രന്മാരെ കൊണ്ടാ. ആരാ മഹാനായ സയ്യിദുനാ ബിലാൽ? മഹാനായ സയ്യിദുനാ ബിലാൽ. സമ്പന്നന്മാരും കുടുംബ പ്രതാപികളും കോടീശ്വരന്മാരുമായ അബൂജഹലും അബൂലഹബും ഉത്തുബത്തും ശൈബത്തും അടക്കമുള്ള ആ മക്കയിലെ കോടീശ്വരന്മാർ അല്ലാഹുവിന്റെ തൗഹീദുമായിട്ട് വന്ന ഹബീബായ നബി തങ്ങളെ കല്ലെറിഞ്ഞോടിച്ചപ്പോ ഒട്ടകത്തിന്റെ ചീഞ്ഞെളിഞ്ഞ കുടൽമാര് ഹബീബായ നബി തങ്ങളുടെ കഴുത്തിലേക്ക് ഇട്ടപ്പോ അവിടുത്തെ പ്രിയപ്പെട്ട മകളെ കഴുത്തിന് പിടിച്ച് താഴേക്ക് വലിച്ചിട്ടപ്പോ ആ സമയത്ത് അല്ലാണ്ട് റസൂലിന്റെ അടുക്കല് വന്നിട്ട് ഈ യാ റസൂലല്ലാ, ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും മങ്ങയുടെ ചാരത്ത് ഞങ്ങളുണ്ട് നബിയേ. കൈകാലുകൾ വെട്ടിമുറിക്കപ്പെട്ടാലും തലയെറിയപ്പെട്ടാലും നെഞ്ചിലേക്ക് വെടിയുണ്ടകൾ ചീറിപ്പാഞ്ഞു വന്നാലും കരുമരത്തിൽ കിടന്ന് തൂങ്ങിയാടുന്ന ഞങ്ങളുടെ ശരീരത്തിൽ കാക്കയും കടുകനും കൊത്തിപ്പറിച്ചാലും അങ്ങയെ വിട്ട് ഞങ്ങൾ പോല നബിയേ എന്ന് പറഞ്ഞ ഹബീബായ നബി തങ്ങളുടെ ആദ്യകാലത്ത് ഈ ഇസ്ലാമിനെ നമ്മുടെ കൈവെള്ളയിലേക്ക് വന്നത് കോടീശ്വരന്മാരല്ല, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവർ ഉണ്ടായിരുന്നെങ്കിലും ത്യാഗം സഹിച്ച ഈ ദരിദ്രന്മാരല്ലേ, അവർ രക്തമൊഴുക്കിയത് അവരുടേതല്ലേ. മഹാനായ ബിലാൽ റളിയല്ലാഹു തആലാനെ മലത്തിക്കടത്തിയിട്ട് ചുറ്റുപടുത്ത മലരാരണ്യത്തിലും മലത്തിക്കടത്തിയിട്ട് പറഞ്ഞാലും പറഞ്ഞാലും തീരുമോ മുമ്മിനെ? മുമ്മിനത്തെ മലത്തിക്കടത്തിയിട്ട് നെഞ്ചിലേക്ക് കരിങ്കല്ലെടുത്ത് വെച്ച് ബിലാലിന്റെ രണ്ട് കൈകളിലും ഈത്തപ്പന മരത്തിന്റെ കയറ് പിരിച്ചിട്ട് കെട്ടിവെച്ച് പാഞ്ഞു പോകുന്ന കുതിരയുടെ കാലിലേക്ക് ആ കയറിന്റെ മറുഭാഗം ബന്ധിച്ച് ചാട്ടവാർ അടിയേറ്റിട്ട് കുതിര കുതിച്ചു പായുമ്പോ ഈത്തപ്പന മരം കൊണ്ടിന്റെ ഓല കൊണ്ടുണ്ടാക്കിയ കയറില് ബന്ധനസ്ഥനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം ചുട്ടുപടുത്ത് കിടക്കുന്ന മണലാരണ്യത്തിന്റെ കരിന്തലുകളിലെ തട്ടി തട്ടി മുറിവേട്ട് ശരീരത്തിലൂടെ രക്തം ഇങ്ങനെ തടം തൊടുകിയപ്പോ അവസാനം വേദന സഹിക്കാൻ കഴിയാട് ഒരൽപ്പം വെള്ളം വെള്ളമെന്ന് നിലവിളിച്ചപ്പോ ചുട്ടുപടുത്ത് കിടക്കുന്ന മണലാരണ്യത്തിലും മലന്ന് കിടന്ന് വാള്ളത്തിന് വേണ്ടി നിലവിളിക്കുന്ന ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ വായുടെ ഭാഗത്ത് ചെന്ന് രണ്ട് കാലും അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും അകത്തി വെച്ചിട്ട് ഉമയ്യത്ത് എന്ത് ചെയ്തെന്നറിയോ? വായിലേക്ക് മൂത്രമൊടിച്ചു കൊടുത്തില്ല മുമ്മിനെ, അത്രമേൽ പീഡിപ്പിക്കപ്പെട്ടിട്ടും ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ചാട്ടവാറുകൊണ്ട് അടിച്ചടിച്ചിട്ട് ശരീരത്തിലെ രക്തം ചിതറി തുളിക്കുമ്പോ ആ സമയത്താണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ കുടുംബക്കാരനായ വറക്കത്ത് ബിനു നൗഫൽ വന്നിട്ട് പറഞ്ഞ ഉമയ്യത്തെ നിങ്ങളീ കാണിക്കതിന് മാന്യതയല്ല, എന്തിനാണ് ഒരാൾക്കൂട്ടം ഒരു മനുഷ്യനെ ഇങ്ങനെ തല്ലി അവസനാക്കുന്നത്? വല്ലാഹി പടച്ചതമ്പുരാനെ തന്നെയാണ് സത്യം. നിങ്ങളുടെ ഈ മർദ്ദനത്തിലെങ്ങാനും ബിലാല് മരിച്ചു പോയാൽ നാളെ മക്കയിലെ പെണ്ണുങ്ങള് മനസമാധാനത്തിന് വേണ്ടി ഈ ബിലാലിന്റെ കബറിന്റെ ചാരത്ത് തിരക്ക് കൂട്ടുന്നത് നിങ്ങൾക്ക് കാണേണ്ടി വരും ഉമയ്യാ എന്ന് മഹാനായ വറക്കത്ത് ബിനു നൗഫൽ പറഞ്ഞുവല്ലോ. സഹോദര, നിങ്ങളോട് ഏറെ പറയാനുള്ള സമയമില്ല. അല്ലാഹു നമുക്ക് തിരിച്ചറിവ് നൽകുമാറാകട്ടെ. ഹബ്ബാബ് റളിയല്ലാഹു അൻഹു ചുട്ടുപടുത്ത് കിടക്കുന്ന തീ കനലുകളിലേക്ക് മലർത്തി കടത്തിയിട്ട് നെഞ്ചിലേക്ക് ഭാരമുള്ള കല്ല് വെച്ചപ്പോ താഴെ ചുട്ടുപടുത്ത് കിടക്കുന്ന തീ കനലുകള് ഹബ്ബാബ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലേക്ക് തുളച്ചു കയറിയിട്ട് മഹാനായ ഹബ്ബാബ് റളിയല്ലാഹു തആലാ അൻഹുവിനെ രണ്ട് കാലിൽ ഇങ്ങനെ പിടിച്ചിട്ട്
കാടകോടിയെ ചുട്ടെടുക്കുന്നതുപോലെ രണ്ട് കാലിൽ പിടിച്ചു ചുട്ടുപടുത്തു കിടക്കുന്ന തീക്കനലിലേക്ക് വെച്ച് മാംസം ഇങ്ങനെ വെന്തുരുകിയപ്പോ ഹബീബായ നബി തങ്ങളുടെ മുമ്പിൽ വന്ന് തന്റെ കമീസ് ഇങ്ങനെ പൊക്കി കാണിച്ചിട്ട് നബിയേ ശരീരത്തിൽ ഒരു തുണ്ട് മാംസമില്ല നബിയേ എന്ന് പറഞ്ഞിട്ട് ഹബ്ബാബ് റളിയല്ലാഹു അൻഹുവിന്റെ കത്തിക്കരിഞ്ഞ പച്ചമാംസം കണ്ടപ്പോ കഴിവാളയത്തിന്റെ മുട്ടത്തിരുന്ന ഹബീബിന്റെ കവിൾത്തടത്തിൽ കണ്ണുനീര് പൊട്ടിയൊലിച്ചില്ലേ ഈ സമൂഹത്തിനു വേണ്ടി ഈ സമൂഹത്തിനു വേണ്ടി ഏറെ സഹിച്ചതാരാ അവരേ ദരിദ്രന്മാരല്ലേ അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബിനോട് അല്ലാഹു പറഞ്ഞത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ തതുറുദിൽ ലദീന യദഊന റബ്ബഹും ബിൽ ഖതാതി വൽ അശി യുരീദൂന വജ്ഹ വസ്ബിർ നഫ്സക മഅ ലദീന യദഊന റബ്ബഹും ബിൽ ഖതാതി വൽ നബിയേ രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിന്റെ സ്മരണയിൽ മുടുകുന്ന പാവങ്ങളുടെ കൂടെ അങ്ങ് നിന്നോ നബിയേ സമ്പന്മാരുടെ പുറകെ പോകണ്ട നബിയേ ഇനി ഈ ഒരു വിഷയത്തിന്റെ രണ്ടാം ഭാഗം ഇൻഷാല്ലാഹ് നമുക്ക് പറയാം ഇത്രയും നേരം ഞാൻ പറഞ്ഞത് ദരിദ്രന്മാരെ കുറിച്ചാണ് ആരെ കുറിച്ച് ദരിദ്രന്മാരെ കുറിച്ച് പക്ഷേ എല്ലാ ദരിദ്രന്മാരും ഇതിൽ പെടുവോ നബി തങ്ങളോട് പറഞ്ഞു നബിയെ പാവങ്ങളെ സ്നേഹിച്ചോളി എന്നാ എല്ലാ ദരിദ്രന്മാരും ഇതിൽ പെടുവോ നിത്യം പറയണ മനസ്സിലാവണില്ലേ ഉറക്കം വരണണ്ട വല്ലപ്പോഴൊക്കെ അല്ലേ നമ്മളിങ്ങനെ കാസർഗോഡ് കാണാ വല്ലപ്പോഴ് ഞാൻ വല്ലപ്പോഴ് വർഷം ഇപ്പൊ ഈ വർഷത്തെ അവസാനത്തെ പ്രസംഗം ഇനി കാസർഗോഡേക്കില്ല റമദാന് മുമ്പ് ഇൻഷാല്ലാ സഹോദര ഉസാട്ട് നാരങ്ങ ഉസാട്ട് മുന്തിരിങ്ങ ഇമാതിരി പറഞ്ഞ് നടന്നാ മതി എല്ലാ ദരിദ്രന്മാരും ഇതിൽ പെടുവോ ഇനി റജബാണ് നമുക്ക് ആത്മീയതയുടെ പാഠങ്ങൾ പഠിക്കാം അല്ലാഹു തൗഫീഖ് നൽകട്ടെ റജബിന്റെ പറ കണ്ടോ ഇല്ല ഏതായാലും റജബിലേക്ക് എത്തി എല്ലാ ദരിദ്രന്മാരും ഇതിൽ പെടുവോ ഇവിടെ ഖുർആനൊരു നിബന്ധന പറയുന്നുണ്ട് രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിനെ സ്മരിക്കുകയും അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുകയും പടച്ചെറുപ്പിന്റെ ദിക്റിൽ മുഴുകുകയും ചെയ്യുന്ന ദരിദ്രന്മാർ ദരിദ്രനാണ് പക്ഷെ അള്ളാഹനെ വഴിപ്പെടാത്തവനാണെങ്കിൽ അവൻ പിന്നെ കണക്കാണ് രണ്ടു പേരെ അള്ളാഹുക്ക് തീരെ ഇഷ്ടമല്ല രണ്ടു പേരെ അള്ളാഹുവിന് ഒട്ടും ഇഷ്ടമല്ല രണ്ടാളുകളെ പറഞ്ഞേരട്ടെ അള്ളാഹു രണ്ടിനെ നമ്മളെ പെടുക്കാതിരിക്കട്ടെ അള്ളാഹു രണ്ടിനെ നമ്മളെ പെടുത്താതിരിക്കട്ടെ രണ്ട് വിഭാഗം ആളുകളെ അല്ലാഹുവിന് ഒട്ടുമിട്ടമല്ല ഒന്ന് വഫഖീറുൻ മുത്തക്കബ്ബിർ അഹങ്കാരിയായ ദരിദ്രനെ രണ്ടു പേരെ അല്ലാഹു ഇഷ്ടമല്ല അവരെ അല്ലാഹു തിരിഞ്ഞു നോക്കുക പോലുമില്ല ഒന്നാമത്തെ ആൾ അഹങ്കാരിയായ ദരിദ്രൻ കോടും ദാരിദ്ര്യമാണ് ഒന്നുമില്ല കയ്യിൽ എന്നാൽ അഹങ്കാരത്തിനൊരു കുറവില്ല ഈ ദരിദ്രരെ പറയുമ്പോ എല്ലാരും അങ്ങ് ദരിദ്രന്മാര് സ്വർഗത്തിലാണ് കരുതണ്ട പമ്പര ദരിദ്രനാണ് ജീവിതത്തിൽ പ്രാരാബ്ദമുണ്ട് പ്രയാസമുണ്ട് നമ്മൾ പറയില്ല ഒരു ഗതിക്കും അറുഗതിയില്ല എന്നാലും അഹങ്കാരത്തിന് ഒരു കുറവില്ല ഏത് കുഴപ്പത്തിനും അവനുണ്ട് ഏത് അടിയുമ്പക്കാണത്തിനും അവനുണ്ട് വെള്ളിയാഴ്ച ചുമടക്കാനും അവനുണ്ട് എല്ലാ സാലിഹായ കർമ്മത്തിനും അവനുണ്ട് അഹങ്കാരിയായ ദരിദ്രൻ രണ്ട് അള്ളാഹു നമ്മളെ അതിൽപ്പെടുത്താതിരിക്കട്ടെ രണ്ട് പറയട്ടെ രണ്ട് പറയട്ടെ രണ്ടാമത്തേത് വശൈഖുൻ സാനി വ്യഭിചാരിയായ വൃദ്ധൻ ശൈഖുൻ സാനി വ്യഭിചരിക്കുന്ന വൃദ്ധൻ തലമുടി നരച്ചു താടി നരച്ചു തൊലിയൊക്കെ ചുക്കിച്ചുളിഞ്ഞു എന്നാലും ഇത് നിർത്തിയിട്ടില്ല ഇപ്പണി നിർത്തിയിട്ടില്ല ബാക്കി എല്ലാം അവന്റെ ശരീരം തലമുടി നരച്ചു താടി നരച്ചു അവന്റെ ശരീരം മുഴുവനെ ചുക്കിച്ചുളിഞ്ഞു എന്നാലും
ഇക്കാര്യത്തിലൊരു കുറവുമില്ല സഹോദര വൃദ്ധന്മാരെ ചിന്തിച്ചു കൊള്ളണേ അല്ലാഹുവിനെ തീരെ ഇഷ്ടമല്ല അല്ലാഹുവിനെ വരെ തീരെ ഇഷ്ടമല്ല അതുകൊണ്ട് വാദക്കും ഒരു തിരിച്ചറിവിന്റേതാണ് മഹാന്മാരെ പറയുന്നുണ്ട് 25-ാമത്തെ യുവത്വത്തിന്റെ കരികരുത്ത യുവത്വത്തിനൊരു തെറ്റ് ചെയ്യുന്നതിന്റെ ശിക്ഷയല്ല 40 വയസ്സായിട്ട് ഒരാൾ തെറ്റ് ചെയ്താൽ ആ തെറ്റിന് 25 വയസ്സിൽ ചെയ്തതിനേക്കാൾ മനസ്സിലാവണുണ്ടോ അതോ ഇഷ്ടപ്പെടുന്നില്ലേ ഒന്ന് പറ മുമ്മിനെ നിങ്ങളെ 25-ാമത്തെ വയസ്സിൽ യുവത്വത്തിന്റെ കരികരുത്ത ചെറുപ്പത്തില് അവർ തെറ്റ് ചെയ്തു ആ ചെറുപ്പക്കാരന് കിട്ടുന്ന ശിക്ഷയല്ല 40 വയസ്സായ മധ്യവയസ്കൻ 40-ാമത്തെ വയസ്സിൽ ചെയ്താൽ എന്റെ ഇരട്ടി ശിക്ഷയാ കാരണം 25 അവന്റെ യുവത്വമാണ് ചൊരുക്കുന്ന കള്ളും മയക്കും കറുപ്പും അടിഞ്ഞാട്ടമാടി തെറിക്കുന്ന പെണ്ണും ചലച്ചിത്ര നീല പടർപ്പിൻ കൊഴുപ്പും ചിദാനന്ദ ലപ്തിക്കും മറ്റെന്ത് വേണം എന്ന് പറഞ്ഞ് അവനിങ്ങനെ കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെ പായണകാലമാണ് യുവത്വം. ഒരു യുവതി 25 വയസ്സുണ്ട്, ആ പെണ്ണിന് തെറ്റ് ചെയ്തു, അവക്ക് ശിക്ഷയുണ്ടില്ല എന്നല്ല, ആ ശിക്ഷയല്ല 40 വയസ്സിൽ ചെയ്താൽ. 40 വയസ്സായാൽ ഏത് മനുഷ്യന്റെയും ജീവിതം മാറണമെന്നാണ്. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. വാക്കവി പറയണ മുഴുവൻ ഖുർആനാണ്. അത് പറഞ്ഞപ്പോ ഓരോരുത്തർ എഴുന്ന വെക്കുന്ന 40-ആയവരൊക്കെ നീ മാറിയില്ലെങ്കിലും കുഴപ്പമില്ല, അവിടെ ഇരുന്നാ മതി. എവിടെ ഖുർആൻ ഖുർആൻ 40-ആയാൽ മുഅ്മിനീങ്ങളെ മാറണം. 40-ആയാലും മാറണം. ഹത്താ ഇദാ ബലഗ അശുദ്ധഹു വ ബലഗ 40 സനാ ഖാല റബ്ബി ഔസിഗ്നീ അൻ അശ്കുറ നിഅമതക അല്ലതീ അൻഅംത അലയ്യ വ അലാ വാലിദയ്യ വ അൻ അഅമല സാലിഹൻ തർലാ വ അസ്ലിഹ് ലീ ഫീ ദുരിയ്യതീ ഇന്നീ തുബ്തു ഇലൈക വ ഇന്നീ മിനൽ മുസ്ലിമീൻ. അള്ളാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞ ഈ ദുആയുടെ അർത്ഥം നിങ്ങൾ പഠിച്ചോ? ഇന്നത്തെ വാള് നിങ്ങൾക്ക് മുതലാണ്, ഇന്നത്തെ ഈ പ്രസംഗം എനിക്കും അനുഗ്രഹീതമാണ്. അള്ളാഹുവിന്റെ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ പകത്താൻ പറഞ്ഞ ഏറ്റവും വലിയൊരു മാറ്റമാണിത്. ഹത്താ ഇദാ ബലഗ അശുദ്ധഹു വ ബലഗ 40 സനാ, ഒരാൾക്ക് 40 വയസ്സെത്തിയാൽ ജീവിതത്തിൽ മാറ്റമുണ്ടാവണം. എങ്ങനെയാണ് മാറേണ്ടത്? 40 വയസ്സെത്തിയാൽ പടച്ചറപ്പിനോട് പറയണം, റബ്ബേ റബ്ബി ഔസിഗ്നീ അന്നഷ്കുറ നിഅമതകല്ലതി അലയ്യ, പടച്ചവനെ ഇത്രയും കാലം നീ എനിക്ക് വാരിക്കോരി തന്ന അനുഗ്രഹത്തിൽ എനിക്ക് തൃപ്തിയാണ് അല്ലാഹ്. എന്റെ മാതാപിതാക്കൾക്കും നീ അനുഗ്രഹം കൊടുത്തുവല്ലോ അല്ലാഹുവേ, ഇനി എനിക്ക് 40 വയസ്സായി റബ്ബേ. ഇത്രയും നാളെ അടിച്ചു പൊളിച്ചെന്റെ ശരീരം പറഞ്ഞതൊക്കെ ആഗ്രഹിച്ചും ചിന്തിച്ചും നടന്നു റബ്ബേ, ഇതുവരെ മദ്യപിച്ചു റബ്ബേ, ഇതുവരെ കള്ളുകുടിച്ചു റബ്ബേ, ഇതുവരെ പലിശ വാങ്ങിച്ചു റബ്ബേ, പടച്ചവനെ 40 എത്തിയല്ലോ, തലമുടി നരക്കാൻ തുടങ്ങി റബ്ബേ, ശരീരത്തിന് ആരോഗ്യം കുറയാൻ തുടങ്ങി റബ്ബേ, അതുകൊണ്ട് ഇനി എത്ര നാളുണ്ടെന്നറിയില്ല, ഇനി എത്ര വർഷം ബാക്കിയുണ്ടെന്നറിയില്ല, അതുകൊണ്ട് വാ നഅമല സാലിഹന തറലാ, ഇനി നിനക്കിട്ടപ്പെട്ട സാലിഹായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ, അല്ലാഹുവേ നിനക്കിട്ടപ്പെട്ട സൽക്കർമ്മങ്ങൾ ചെയ്യാൻ എനിക്ക് നീ തൗഫീക് നൽകണേ അല്ലാഹുവേ. എന്നിട്ട് റബ്ബേ വാസ്ലിഹ് ലീ ഫീ ദുരിയ്യതി, എനിക്ക് 40 വയസ്സായി റബ്ബേ, ഇനി അധ്വാനിക്കാൻ കഴിയില്ല, പഴയതുപോലെ ഓടിച്ചാടി നടക്കാൻ കഴിയില്ല, ഇനി ഞാൻ ഉണ്ടാക്കിയ കച്ചടവും എന്റെ ബിസിനസ്സും എന്റെ വീടുമെല്ലാം നടത്തേണ്ടത് എന്റെ മക്കളാണ്. ആ മക്കൾ വളർന്നു റബ്ബേ, എന്റെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹുവേ എന്ന് പറഞ്ഞിട്ട് 40 വയസ്സായോ റബ്ബിനോട് പറയണം അല്ലാഹുവേ, ഇന്നി തുബ്തു ഇലൈക, നിന്നിലേക്ക് ഞാൻ പശ്ചാത്തപിച്ചു മടങ്ങുന്നു റബ്ബേ, പടച്ചവനെ ഇനി ഒരു നല്ല മുസ്ലിമായി ജീവിച്ചോളാം അല്ലാഹുവേ എന്ന് തീരുമാനമെടുക്കേണ്ട സമയമാണ് 40 വയസ്സ്. അല്ലാഹു നമുക്ക് ആ ബോധം തരട്ടെ. സമയായ
നാൽപ്പത് കഴിഞ്ഞവരില്ലേ, എന്റെ പൊന്നുമുമ്മിന് എനിക്കും കഴിഞ്ഞു. അച്ഛവനെ അല്ലാഹുവേ, ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്ന സാസ്ക്രിയേഷൻ നീ ആ സഹോദരങ്ങളെ കാക്കണേ അല്ലാ, കാക്കണേ അല്ലാ.